താരങ്ങളുടെ വിവാഹങ്ങൾ പോലെ തന്നെ വിവാഹമോചനവും വേർപിരിയലുമൊക്കെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാകാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി മലയാളി പ്രേക്ഷകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ജിഷൻ വരദാ ബന്ധത്തിലെ താളപ്പിഴകൾ. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് ജിഷനും വരദയും. അതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ പ്രേക്ഷകരും സന്തോഷിച്ചിരുന്നു. അമല എന്ന പരമ്പരയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നതിനിടയിലാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും. 2014 ആയിരുന്നു ഇവരുടെ വിവാഹം. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളും റീലുകളും നിരന്തരം പങ്കുവയ്ക്കുമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി അതെല്ലാം ഇവരുടെ പേജുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇതോടെയാണ് ജിഷനും വരദയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയത്. വരദ മകനുമായി മാറി താമസിക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. വരദ കൊച്ചിയിൽ പുതിയ ഫ്ളാറ്റിലേക്ക് താമസം മാറിയപ്പോഴും ജിഷൻ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തി. ആരാധകർ ഇതേക്കുറിച്ച് രണ്ട് താരങ്ങളോടും ചോദിച്ചെങ്കിലും കൃത്യമായി മറുപടി പറയാൻ ഇരുവരും തയ്യാറായില്ല. ഇത്തരം വാർത്തകളോട് എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതെല്ലാം ഞാനും കാണുന്നുണ്ട്. ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രം. ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ്. ഒളിഞ്ഞു നോക്കിയതിന് ശേഷം അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എഴുതുന്നതും അതിലേറെ തെറ്റാണ് എന്നാണ് വരദ ഒരിക്കൽ ഇതിനോട് പ്രതികരിച്ചത്. പിന്നീടൊരിക്കൽ ജിഷനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വരദയുടെ മറുപടിയെ പിന്തുണച്ചായിരുന്നു ജിഷിൻ്റെ പ്രതികരണം. അതിനിടെ വളരെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ജിഷൻ വരദയുമായുള്ള ഒരു സെൽഫി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ 18-ാമത് വാർഷിക പൊതുയോഗം SP ഗ്രാൻഡ് ഡേയ്സ് ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അവിടെ വെച്ചെടുത്ത സെൽഫിയാണ് നടൻ പങ്കുവച്ചത്. കുറേ പേർ ചോദിക്കാറുണ്ട് എന്താ വരദയുടെ കൂടെയുള്ള ഫോട്ടോ ഇടാത്തതെന്ന്. ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, ഉത്തരം പറയാനാണ് പ്രയാസം. ഉത്തരം പറഞ്ഞാലും ചില ചോദ്യങ്ങൾ അവശേഷിക്കും. ചിലപ്പോഴൊക്കെ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കാത്തതാവാം ചോദ്യങ്ങൾ അവശേഷിക്കാൻ കാരണം. അല്ലെന്നറിയാമെങ്കിലും പിന്നെയും ചിലർ ചോദിക്കാറില്ലേ, സുഖം തന്നെയല്ലേ എന്ന്. അല്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തി നമ്മൾ പറയും അതേ സുഖമാണ്. ചില ചോദ്യങ്ങൾ അങ്ങനെയാണ്, ചില ഉത്തരങ്ങളും എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു പോസ്റ്റ്. വളരെ പെട്ടെന്നാണ് ഫോട്ടോ വൈറലായി മാറിയത്. ഇഷ്ടജോഡികളെ വീണ്ടും ഒന്നിച്ച് കണ്ടതിൻ്റെ സന്തോഷം കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞു. എന്നാൽ ജിഷിൻ്റെ പേജിൽ മാത്രമായിരുന്നു ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. യോഗത്തിനെത്തിയ മറ്റ് താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴും ജിഷിനൊപ്പമുള്ള ചിത്രം വരദ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പോഴത്തെ വരദ പങ്കുവച്ച പുതിയൊരു പോസ്റ്റ് ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വിഡ്ഢികളുടെ മുന്നിൽ മിണ്ടാതിരിക്കാൻ തീരുമാനിക്കുന്നതാണ് ക്ലാസ് എന്നെഴുതിയൊരു ചിത്രമാണ് വരദ പങ്കുവച്ചിരിക്കുന്നത്. നാടകം എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ നിശബ്ദതയാകുന്നത് എന്നെഴുതിയൊരു ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായും വരദ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മൗനം മുതലെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ടോളറൻസ് ലെവൽ ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. അത് തകർക്കാൻ ശ്രമിക്കരുത്, കാരണം എനിക്കൊരുപാട് പറയാനുണ്ട്. മിണ്ടാതിരിക്കുക എന്നത് എൻ്റെ ചോയ്സാണ്, അത് തകർക്കാൻ എനിക്ക് പറ്റും എന്നും വരദ അതിനൊപ്പം കുറിച്ചിട്ടുണ്ട്. ഈ രണ്ട് പോസ്റ്റുകളും ജിഷിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകരിൽ നിന്ന് ഉയരുന്നത്. പൊതുവെ സ്വന്തം ചിത്രങ്ങളും വീഡിയോകളും മാത്രമാണ് വരദയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിനിടയിൽ ഇങ്ങനെയൊരു പോസ്റ്റ് വന്നതാണ് ആരാധകരെ സംശയത്തിലാക്കിയിരിക്കുന്നത്. ജിഷിൻ്റെ ഭാഗത്തു നിന്നും മറ്റെന്തെങ്കിലും പ്രതികരണമുണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.